காட்டோடு மேகம் மெல்லே சொல்லி மூகார்த்தமே தோ ஸ்வகாரியம் மாயுன சந்தே நின்னே தேடி ஈரநிலாவின் பிரயாணம் என் மடியிலே பைதலாய் நீ மூழும் காற்றிலே பிரணயமாய் நித்யமாய் ஸ்நேகமாய் வந்து ஞான் இத்ரையோ ஜென்மமாய் நின்னே ஞான் தேடும் அத்ரமே நிஷ்டமாய் நின்னே புண்ணியமே தூரத்தீரங்களும் முகத்தாரங்களும் சாட்சிகள் ஒரு ரஷ்யிலோட்டோ பிளானிங் அது பயங்கர ஒன்னாவது பிச்ச் கரெக்ட் ஸ்ருதி கரெக்ட் നീ വായിച്ചത് കറക്റ്റ് എല്ലാം പക്കയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ. ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ. അല്ല ഇഷ്ടപ്പെട്ടു. കാര്യം നല്ല ചെയ്യുമ്പോ നമ്മൾ അംഗീകരിക്കണമല്ലോ. നല്ല രീതിയിലാണ് നീ ഇപ്പൊ ചെയ്തത്. ഒന്നുകൂടെ വായിച്ചാൽ ഒന്ന് ആ സാധനം ഒന്നുകൂടെ പഠിക്കേ. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി മൂകാർദ്രമേ തോ സ്വകാര്യം. ഇതെങ്ങനെ കിട്ടിയടാ? വീട്ടിൽ വേറെ ആരെങ്കിലും പാടുന്നവരുണ്ടോ? ഇല്ലേക്കാ. ഈ ഒരു അർബാന കിട്ടോ? അർബാന എന്ന് പറഞ്ഞ മറ്റേ വണ്ടിയിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്ന സാധനം. എന്തിനാ? ഈ ഗിറ്റാറിൽ നിന്ന് അടിച്ച കല്ലെല്ലാം കൂടെ ഒന്ന് അങ്ങനെ പറയരുത്. അവൻ നല്ല രീതിയിൽ വെച്ചത് നല്ലതാടാ. അതിന് ശേഷം വേറൊരു പാട്ട് പാടിയില്ലോ? വേറെ എന്തോ ഒരു കണക്ഷൻ ചെയ്തിട്ട് വേറൊരു പാട്ട്. അല്ല, അത് കണക്ഷൻ ചെയ്തിട്ട് പാടിയില്ല, ചുമ്മാ പാടിയതായിരുന്നു. ആ ഒരു ശ്രുതിക്ക് അങ്ങ് പോയതാ. ആ അത് വേറൊരു പാട്ട് ഞാൻ ചുമ്മാ ഡെമോ ഇട്ട് നോക്കിയതായിരുന്നു. പോയണ ചേച്ചി കൂടെ പറയാ. ചേച്ചി കൂടെ ഇത് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയമുണ്ടല്ലോ, ഗ്രാജുവേഷൻ, ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. അപ്പൊ എന്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കണമാരെല്ലാം എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ ലുക്കാണ്. ചുമ്മാ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ പോലെ ചുമ്മാ ഒന്ന് രാവിലെ ഒന്ന് അവിടെ ഇരിക്കും. അപ്പൊ എന്റെ ക്ലാസ്സിലുള്ള ഒരൊറ്റ പെണ്ണൂർ എന്നെ തിരിഞ്ഞു പോകണില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്താ. അപ്പം ഞാൻ ഏതെങ്കിലും പെണ്ണ് അപ്രോച്ച് ചെയ്യുമ്പോൾ നേരെ ഉടനെ ഹാ കാർത്തിക് ബ്രോ, കാർത്തിക് ഭയ്യ എന്നും പറഞ്ഞാണ് വരുന്നത്. കാരണം അവരുടനെ ഒരു ബ്രോ സോൺ ആയിക്കളെ, സഹോദര സ്ഥാനം തന്നുകളെ. നിന്റെ ഉദ്ദേശം അതല്ല. ആഗ്രഹങ്ങള് പിന്നെ കട്ടപ്പുച്ചോ അതും ഇതും ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എന്തെന്ന് അറിയാമോ, ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ മ്യൂസിക് അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ആൾക്കാർ ഭയങ്കര മാർക്കറ്റാണ്. ഈ ചൊക്കനെ പോലെ ഇരുന്നാലും ഈ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ ഞാൻ എന്തെന്ന് അറിയാമോ, ഞാൻ ഇത് മൊത്തം ഗിറ്റാർ പഠിച്ച കംപ്ലീറ്റ് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് ഒരു ഗിറ്റാർ അന്ന് സെക്കൻഡ് ഹാൻഡ് കിട്ടി 1500-2000 രൂപ വാങ്ങിയിട്ട് യൂട്യൂബിൽ നിന്നാണ് ഗിറ്റാർ പഠിച്ചേ? അല്ല, നൊട്ടേഷൻ എഴുതിയിട്ടല്ല, യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത്. മോനെ, ഇതിന് നൊട്ടേഷൻ ഉണ്ട്. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ പഠിച്ചിട്ട് ഞാൻ നേരെ അവിടെ ചെന്നിട്ട് ക്ലാസ്സിലൊക്കെ ഇരുന്ന് പാടി തുടങ്ങി കേട്ടോ. അപ്പൊ ആൾക്കാരെല്ലാം പെട്ടെന്ന് വേറൊരു രീതിയിൽ തന്നെ നോക്കാൻ തുടങ്ങി. ക്യാച്ചിങ് ആയി. അപ്പൊ ഞാൻ പാടാതിരുന്നാ മതി, ഗിറ്റാർ വായിച്ച കുഴപ്പമില്ല. അപ്പൊ ഞാൻ രണ്ട് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പൊ എന്താ അറിയാമോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പൊമ്പുഴക്ക് ഇങ്ങനെ വന്ന് എന്നെ കാർത്തിക് ഒരു ക്യാൻറ്റീനുണ്ട്, ക്യാൻറ്റീനിൽ വന്നിരുന്ന് ഗിറ്റാർ വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിലാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ ലഡു പൊട്ടി. അപ്പൊ ഞാനാണ് ചെന്നിരുന്നപ്പോഴത്തേക്കും അവളവളുടെ ബോയ് ഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പൊ അതുവരെ വെറും പയ്യായിരുന്നു, ഞാനിപ്പോ ഗിറ്റാർ വായിക്കുന്ന കാർത്തിക് പയ്യായിരുന്നു. അത് വലിയ, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂലേ ചേച്ചി. എന്റെ പാട്ട് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആള് വരണതുവരെ ഞാൻ പാടും. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഷോ കണ്ടിട്ടൊക്കെ നിന്നോടൊരു പ്രണയം തോന്നി നിൽപ്പുണ്ടെങ്കിൽ ഇതോടുകൂടി അത് മാറണം. ഓൾറെഡി 137,000 കാമുകിമാരുണ്ട് ഇപ്പൊ. അല്ല, എന്തോന്ന് കണക്കല്ല.
എന്തായാലും എന്റെ ഗിറ്റാർ സ്കില്ലുകൾ ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ ഈ പരിപാടി ഞാൻ പൊലിപ്പിക്കാൻ പോവുകയാണ് ഇനി പാട്ടുകൾ കൊണ്ട്. അപ്പോ ഹേയ് 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 പ്രപഞ്ചത്തിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഡിസ്ഇൻഫെക്റ്റഡ് ബൈ യൂസർ ഡെൻഡോൾ ഗോ പോഡ് ബൈ ഇന്റൽ മണി ആൻഡ് മലയാള മനോരമ അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോ പ്രേപ്രകളെ, ഇതുപോലത്തെ കിടിലം പെർഫോമൻസ് കാണാൻ നിങ്ങൾ റെഡിയാണോ? യെസ്, ഇതുപോലത്തെ കിടിലം പെർഫോമൻസ് കാണാൻ റെഡിയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ കണ്ടസ്റ്റന്റ്സ് കൊണ്ടുവരട്ടെ. യെസ് കണ്ടസ്റ്റന്റ്സ് കേറി വാ, നിങ്ങൾക്ക് പാട്ട് പാടിത്തരാം. Hello. Hi dear. Hello. Hello. Hi dear. Hi dear. Hello. How are you? Oh dear, I am good. Yangu. How are you? Oh, yeah, ഇവിടെ തന്നെ ഉണ്ട്. ആ മതി മതി, ഇംഗ്ലീഷ് മതി, ഇനി മലയാളത്തിലോട്ട് കടക്കാം. രണ്ടുപേരും ഗോവയിൽ റാംപ് വാക്ക് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ട്. എപ്പോഴും വിനോദം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ജീവിതം എന്തോളൂ എൻജോയ് എൻജോയ്. വന്നപ്പോഴേ ചേട്ടന്മാർ ഒരു രക്ഷയില്ലാതെ കോമഡി ആണ് കേട്ടോ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഗോവയിലെ റാമ്പ് ഒരുപാട് കണ്ടിട്ടുള്ള ആളാതിരിക്കുന്നത്. ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. എന്റെ ഡ്രസ്സ് അത് വെറും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫ്ലോർ ഇപ്പം ഒരു ചിരി ഇരുചിരി ആദ്യമായിട്ടാണ് അല്ലാതെ നിങ്ങൾ ഇടക്കിടക്ക് മഴയില് നമ്മള് കാണാറുണ്ട്? മഴയില് ഞങ്ങള് അവിടുത്തെ അംഗങ്ങളായിരുന്നു. കുടുംബ പ്രേക്ഷകർ ഒരുപാട് സ്നേഹവും പ്രോത്സാഹനവും നൽകി. പക്ഷേ ഈ ഷോ ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങൾ വന്നതാണ്. ഓ എന്റെ പോലെ പൊളി, എനിക്ക് വേണ്ടി ചേട്ടൻ ബാക്കിയോട് പറഞ്ഞിരുന്നു. അപ്പൊ അപ്പൊ നമ്മൾ പൊളിച്ചെടുക്കുന്ന സുഹൃത്തുക്കളെ, ചേട്ടാ പോവാ. മൂന്ന് പേര് ചിരിച്ച ബമ്പർ, മൂന്ന് പേരും ഭയാനകമായിട്ട് ചിരിച്ച ഗോൾഡൻ ബസർ, ഗോൾഡൻ ബസറും അടിച്ചിട്ട് തിരിച്ചു വരും. ഓക്കെ, നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ജോബി. ജയദേവ്. ദേവത്തിന് ഞാൻ നമ്മൾ കണ്ട് നല്ല രണ്ടുപേര് എനിക്ക് നല്ല പരിചയം. ഈ ചിലപ്പോ ഈ മേക്കപ്പ് ഇട്ടേക്കുന്നുണ്ടായിരിക്കും അറിയാത്ത. കോമഡി മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവലിന്റെ ഒരു ഫൈനലിസ്റ്റ് ആണ് ജയദേവ് എന്നാണ് പേര്. ജയദേവിന് ആദ്യമായിട്ടാണ് ഫീമെയിൽ വേഷം ചെയ്യുന്നത്. 8 വർഷമായി. ലാസ്റ്റ് കശുവണ്ടി ഫാക്ടറി അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ജോബി എന്തോ, നീ ഒരുപാട് ഫീമെയിൽ, ഒരു അമ്മച്ചിയുടെ വേഷമല്ലേ സിനിമ? പിന്നെ മഴവിൽ മനോരമയാണ് എന്റെ അമ്മച്ചിനെ ലോകം മൊത്തം കൊണ്ടെത്തി. അമ്മച്ചിക്ക് ഉഗ്ര ഉജ്ജ്വല എന്ന പ്രോഗ്രാമിലൂടെയാണ് എന്റെ ഒരു ബിൽഡപ്പ് കിട്ടിയത്. ഇപ്പൊ അത് ചെയ്യാറില്ലേ? ഇപ്പോ ചെയ്യാറുണ്ട്. പക്ഷേ അല്ല, ഇക്ക കറക്റ്റ് കംഫർട്ട് സോൺ പിടിക്കാന്ന് പറയും നമ്മളെല്ലാം സേഫ്. അപ്പം അമ്മച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ ഒന്നും നോക്കണ്ട എന്നുള്ള കോൺഫിഡൻസ്. അപ്പൊ ഞാനൊരു റൈറ്റ് തീരുമാനം എടുത്തു, ഞാൻ ഫീമെയിൽ വേഷം ചെയ്യാന്നൊരു തീരുമാനം എടുത്തു. ഞങ്ങൾ മൊത്തം നട്ടലൊന്ന് പിടിച്ച് തിരിച്ച് റെഡിയാക്കി ഒന്ന് ഉടച്ച് വേറെ ഫിഗറായിരുന്നു ഞാൻ പെട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചിന്തിക്കണ്ട, ഇന്നോ ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്തും ചെയ്യും. ജീവിത മാർഗമാണ് ജനങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളത്. വലിയ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ചിന്നമ്മോ, ആ ഞാൻ നെടുമ്പാശ്ശേരി എത്തിടി. ഏ ആ നേരത്തെ വന്നു, നേരത്തെ എത്തി. അതെ 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 അതെ, ശരിക്കും 6 എത്തേണ്ടത്. നേരത്തെ എത്തി, ഫ്ലൈറ്റ് നേരത്തെ എത്തി. ആ ഞാൻ എയർ ഇന്ത്യക്കാ പോകുന്നത്. എന്റെ പൊന്നെ, നീയല്ലേ പറഞ്ഞ എയർ ഇന്ത്യ ലോക തോൽവിയാന്ന്. എടി ഞാൻ പറയുന്നത് എയർ ഇന്ത്യ ആണ് നമ്പർ 1. പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെ എത്തിയെന്നോ? മത്സരവട്ടമായിരുന്നു, ഇൻഡിഗോയും ആട്ടോ അന്യായി പിടിപ്പീരും. അയ്യോ, ഞങ്ങളുടെ എയർ ഇന്ത്യയുടെ പൈലറ്റ് ആണെങ്കിൽ ആക്സിഡന്റ് കയറി ഏറ്റവും ഒന്ന് ചവിട്ടിയാ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. വെച്ച് കയറി അറിഞ്ഞെങ്കിൽ വരുന്ന സമയത്ത് ഇൻഡിഗോ പിന്നാലെ വരുന്നു. ഇൻഡിഗോയുടെ പിന്നാലെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഡിഗോയെ ഓവർടേക്ക് ചെയ്തപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഞങ്ങളുടെ പൈലറ്റ് പയ്യ ആ ഗ്ലാസ് താത്തിയിട്ട് ഇൻഡിഗോയുടെ യാത്രക്കാരെ കൂക്കു വിളിച്ചു. ഞാനും വിളിച്ചു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോളേ ഇൻഡിഗോയ്ക്കകത്ത് നമ്മുടെ ജോസേട്ടൻ ഇരിക്കുക. ആ ഇനി നമ്മുടെ കട്ടപ്പനയിൽ ഗ്ലാസ് കട നടത്തുന്നത് ജോസേട്ടൻ. ആ ഞാൻ പുള്ളിനെ കോക്കറി കാണിച്ചു. പുള്ളി അങ്ങ് നാണം കെട്ടി ലീഫിനായിട്ട് അങ്ങ് കുലിഞ്ഞിരിക്കുക. അതെ അതെ അതെ, ഞാൻ എടി എനിക്ക് തോന്നുന്നു ഇപ്പോഴും ജോസേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 10-15 ആ അറബിക്കടലിലെ മേളിൽ കിടന്ന് കറങ്ങുവാന്ന് തോന്നുന്നു ജോസേട്ടൻ. ആ എന്തായാലും ഞാൻ എയർപോർട്ടിൽ നിന്ന് 2 മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം ചെയ്യ്, ഒരു ചിരി ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി വെക്കാം, നമുക്ക് അവിടെ വന്നിട്ട് ഒരു പിടി അങ്ങ് പിടിക്കാം കേട്ടോ. ആ പിന്നെ നിനക്ക് വേണ്ട സാധനം ഇടി ഈന്തപ്പഴം മേടിച്ചുണ്ട്, എല്ലാം പെട്ടിക്കകത്തുണ്ടെന്ന്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ശരി എന്നാൽ. ആ Wow! Wow! My God! Love you!
Very nice. Thank you so much. Beauty. Hi, Poochakandi. No. This is public place. I'm not interested. No problem. This is outside. We like it. Outside, big hotel. Big money in my pocket. യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ തന്നെ ഇരുന്ന് ചിരിക്കുന്നേ. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടെന്ന ആളല്ലേ, അപ്പൊ എനിക്ക് ചിരി വരും. രക്ഷപ്പെട്ട് വന്നോളു ഭാഗ്യം കേട്ടോ. അവിടുത്തെ അവസ്ഥ എന്താ? അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ പാലസ്തീൻ ഇവിടുന്ന് റോക്കറ്റ് വിടുന്നു, ഇസ്രായേൽ ഇവിടുന്ന് ഒരെണ്ണം വിടുന്നു, രണ്ടു മൂന്ന് കൂട്ടുമുട്ടുന്നു, ഇടിക്കുന്നു, ചെതറുന്നു, വിടുന്നു, ഇടിക്കുന്നു, ചെതറുന്നു, വിടുന്നു. പോയോ വർണ്ണ കാഴ്ചയാ, ഇടീ നമ്മുടെ തൃശൂർ പൂരം പോലെയാണ്. ആളുകളൊക്കെ എന്ത് ചെയ്യും? ആളുകളൊക്കെ മൊട്ട കൂടി നിൽക്കില്ല, മേളിലോട്ട് നോക്കിയ കൈ പ്രോത്സാഹനം എന്തൊരു കളർഫുൾ ആണ്. അപ്പൊ നിങ്ങളോ? അതിന്റെ ഇടയ്ക്ക് ഞാൻ ഫോൺ എടുത്ത് എങ്ങനെ വിളിച്ച് എങ്ങനെ രസിച്ച് സുഖിച്ച് അടിച്ച് പെരപ്പുറത്ത് കയറി നിൽക്കുന്ന സമയത്ത് എന്റെ കാലിന്റെ ചുവട്ടിന്റെ ബോംബ് വന്നിട്ടുണ്ട്. പറ്റിയോ? ശബ്ദം പോലും ഞാൻ കേട്ടില്ല. അപ്പൊ നിങ്ങൾ സ്വന്തം ഭാര്യനല്ലേ വിളിച്ച? കണ്ണവന്റെ ഭാര്യനെ വിളിച്ചല്ലേ? ചൊറിച്ചിലും മണമൊക്കെ എനിക്ക് വരുന്നു. എന്നാ ഇത്? അവല് നനച്ചു വെച്ചേക്കുന്നേ. അതിന്റെ ആൾക്കാർ പുറത്ത് വന്ന് വാങ്ങിച്ചോളൂ. ഒന്നും അറിയാൻ എന്നെ പോലീസ് പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങുമ്പോ എന്റെ പിള്ളേർ എന്നെ എങ്ങനെ കാണൂടി? ടിവി കാണും. കഞ്ചാവ് കേസിലെ മുഖ്യ പ്രതി അറസ്റ്റിൽ. എല്ലാ ചാനലും നന്നായിട്ട് കവർ ചെയ്യും, പിന്നെ സെലിബ്രേറ്റ് ആകും. അതും തർക്കത്തില്ല. കൊള്ളായിരുന്നു, കുറെ ചിരിക്കാനുണ്ടായിരുന്നു. പക്ഷേ എവിടെയോ എന്തോ ഒരു തകരാറുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു പേസ്, ആ തുടക്കത്തിന്റെ ആ ഫ്ലോ അങ്ങ് പോയിട്ടെ. ലാസ്റ്റ് വന്നപ്പോഴാ തുടക്കം നല്ല ഗംഭീരമായിട്ട് കയറിപ്പോയത്. പിന്നെ അങ്ങോട്ട് വന്നപ്പോ എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു. കോമഡിയുടെ കുറവാണോ? കോമഡി തന്നെ. നമ്മളൊരു ഇച്ചിരി സമാധാനത്തിൽ പറഞ്ഞാണ് എന്തോ ഒരു കുറവുണ്ടായിരുന്നു. അല്ല, എന്തറിയോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ജോബി ആണെങ്കിലും ജയദേവനാണെങ്കിലും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾ ഒരുപാട് സ്കിറ്റുകൾ ഒരുപാട് ആൾക്കാരെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ പുതിയ സംഭവം, ഇത് ഒരു പരസ്പര ബന്ധമില്ലാത്ത എന്തോ, അതായത് ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ അടുത്ത് ഇത്ര ഒരു ഇന്റിമസി. അല്ല, അത് കാണിക്കുന്നുണ്ട്, അതൊരു ഒരു റോങ് വേയിലാണെങ്കിൽ പോലും എടി നീ എന്നൊക്കെ പറഞ്ഞു വിളിച്ച സംഭവം ചെയ്യാ, ഒരു ഒരു ഇന്റിമസി ഫീൽ ചെയ്യുന്നു അവിടെ, വല്ലാത്തൊരു ഇന്റിമസി. ആ നേരത്തെ പരിചയമുള്ള, അപ്പൊ ഹ്യൂമർ ഒന്നും അങ്ങോട്ട് കറക്റ്റ് വേയിൽ പോയില്ല, അതാണ് സംഭവം. രസമുണ്ടായ കാര്യം, നിങ്ങൾ നല്ലോണം പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് നമുക്കറിയാം നിങ്ങൾ നല്ലോണം ചെയ്യുന്നവരാണെന്ന്. ഇതിൽ ആദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ആ പെട്ടി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ആ പെട്ടി അവിടെ വിട്ടുപോയിട്ട് ആ സാധനം മാത്രം കയ്യിലായി പോയി. ഞാൻ വിളിച്ചു അത് വെച്ചുള്ള, അല്ല അത് വെച്ചുള്ള എന്തൊരു കോമഡി എന്ന് വെച്ചാൽ, അല്ല അത് കൈ നിന്ന് കണ്ട് അറിയാതെ പോയതാന്ന് തോന്നുന്നല്ലേ പെട്ടി. അല്ല, അത് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതാ. പക്ഷെ അതിനെ കുറിച്ച് പറയാനുള്ള സമയം 4 മിനിറ്റ് തീർക്കണമെന്നുള്ള ഒരു ഇതിൽ അങ്ങോട്ട് അതിനെ പിന്നെ പിടിച്ചില്ലാതെ പോയതാണ്. അതില് അതിലെന്തെങ്കിലും ഒരു കഥ ഉണ്ടാവും എന്നൊക്കെ ഞാൻ അറിയാതെ ചിന്തിച്ചു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ സമാധാനത്തിലിരുന്ന് നല്ല രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഗംഭീരമായിട്ടുള്ള സാധനമായിട്ട് വന്നു കഴിഞ്ഞാൽ പൊളിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കായിരിക്കും ഇഷ്ടപ്പെട്ട സംഭവത്തിൽ ഇവർ തമ്മിൽ ഇംഗ്ലീഷിൽ ഒരു കോൺവെർസേഷൻ. അയ്യോ, അതൊന്ന് പറയൂ, ഒന്ന് പറയൂ, അതൊന്ന് നിങ്ങൾക്ക് എന്ത് പറയൂ ആ സാധനം. Yeah, it's a public place. I'm not interested. It's no problem. It's outside hotel. No. Yeah, you like it, the spring bed? Yeah, spring bed. Me like it, spring bed. Nice. Yeah, it's nice. No, but, yeah. Is this paint already?
അല്ല രണ്ടുപേരും ചിരിച്ചല്ല, രണ്ടുപേരും ചിരിച്ചതിന്റെ അല്ല, നമ്മൾക്ക് മൂന്ന് പേരും ചിരിച്ചു, നാലാമത്തെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പം എത്തിക്കാൻ പറ്റിയില്ല. അപ്പൊ 15,000 രൂപ ഞാൻ തന്നെ തരാം അല്ലേ? പിന്നെ 5,000 കൂടെ കടം തരാം. 15,000 അല്ല, ഇക്കട ഇഷ്ടം പോലെ പൈസ ഉണ്ട്. പിന്നെ സാബു മഞ്ജു, ഇവര് രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. ഈ ശ്രീനേട്ടനെയും കാണിക്കാം, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാം. ആദ്യം ഏതാ ചെയ്യുന്നത്? ഞാൻ ദാസേട്ടനെ. ദാസേട്ടനെ, ഓക്കെ, അത് കാണാം. ഈ ഭൂമിയിൽ വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ, ജഗതീശ്വരൻ്റെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ശ്രീനേട്ടൻ, ഒരു ചിരി, ഇരു ചിരി, ബമ്പർ ചിരി, ആഹാ, എന്താ പ്രോഗ്രാം? 4 മിനിറ്റിനുള്ളിൽ പടപട കൗണ്ടർ വരുന്നു, പൊട്ടിച്ചിരി വരുന്നു, ക്യാഷുകൾ കൊണ്ട് നിറയുകല്, അതങ്ങനെ വാങ്ങിച്ചിട്ട് പോയിട്ട് അങ്ങ് സൂഹിക്കണം, ആഹാ. അല്ല, അത് നിനക്ക് എത്തിലും വന്ന നമുക്ക് വരുന്നവർക്ക് കൊടുക്കണം, കൊടുത്തെങ്കിലേ നമുക്ക് ദൈവം തിരിച്ചു തരുള്ളൂ. തന്നു, കൊടുത്തില്ലേ? പിന്നെ പിന്നെ കൊടുത്തിട്ട് പിന്നെ തിരിച്ചു തരണം, കൊടുത്താലേ കിട്ടുള്ളൂ. ഞാനിങ്ങനെ തരാതിരിക്കണ്ട. ഹലോ ഹലോ, നല്ല അടിപൊളി ചിരിയാണല്ലോ. താങ്ക് യു. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡപ്പ് ആണ്. സ്റ്റാൻഡപ്പ് ആണ്. ആണോ? ഓക്കേ, റെഡി ആണോ? കൊടുക്കണം. ഇഷ്ടമാണോ അവിടെ ഷോ? ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണത്. അർജുൻ. അർജുൻ പോവാ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ആ ഗോൾഡൻ ബസർ അടിച്ചിട്ട് തിരിച്ചു വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പോയിട്ടോ, പോയിട്ടോ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് അർജുൻ. അർജുൻ എവിടെന്നാ വരുന്നത്? ഞാനിപ്പോ വരുന്നത് കൊട്ടാരക്കര നിന്നാണ്. അമ്മ വീട് പിറവത്താണ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ബി ടെക് മെക്കാനിക്കൽ പഠിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ടികെഎം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി. ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഇങ്ങനെ ചെയ്യണം. എന്താ ഇതിലേക്ക് വരാൻ ഒരു മനസ്സിലൊരു താല്പര്യം തോന്നിയത്? കാരണം എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു അഭിനയം. ഒത്തിരി ഇഷ്ടമാണത്. ചെറുപ്പം മുതലേ സ്റ്റാൻഡപ്പ് കോമഡി ഒരുപാട് കാണുമായിരുന്നു. കാരണം ലോകത്തിലെ പല ആൾക്കാരും, പ്രശസ്തരായ നടര്, ഇപ്പോൾ റോബിൻ വില്യംസ്, അവരെ പോലുള്ള ആൾക്കാരൊക്കെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്നായിരുന്നു വന്നിരുന്നത്. വിഷാരടി ചേട്ടൻ. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് എനിക്കും തോന്നി. നല്ല കാര്യം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? ഡാൻസ്, കുറച്ച് മിമിക്രി ചെയ്യും, പിന്നെ സ്റ്റാൻഡപ്പ്, പിന്നെ അഭിനയമാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടം. ഓക്കേ. ഡാൻസ് ചെറുതായിട്ട് ചെറുതായിട്ട് ചെയ്യും. അപ്പോൾ അത് എനിക്കൊന്ന് കാണണം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കാണാം. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ. പിന്നെന്താ? ഓക്കേ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമസ്കാരം. എന്റെ പേര് അർജുൻ. ഞാനിപ്പോ വരുന്നത് കൊട്ടാരക്കര എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ ഇവിടെ വരുന്ന കാര്യം ചിറ്റപ്പന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ ചിറ്റപ്പൻ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ വണ്ടി എടുത്തോണ്ട് പോക്കോ. ഞാൻ പറഞ്ഞു, വേണ്ട ചിറ്റപ്പാ,
പുള്ളി പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ വണ്ടി എടുത്തോണ്ട് പോടാ, വേണ്ടായിട്ടപ്പ നിങ്ങളിപ്പോ വിചാരിക്കും ഞാനൊരു നിഷേധിയാണെന്ന്. കൊട്ടാരക്കര ഇവിടം വരെ സൈക്കിളും ചവിട്ടി വരാനേ എനിക്ക് തന്നെ വല്ല പ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞൊന്ന് പോയിട്ടപ്പാന്ന് പറഞ്ഞ് ഞാൻ കെ എസ് ആർ ടി സി പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൊട്ടാരക്കര സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിലെത്തിയപ്പോ തന്നെ ഒരു അനൗൺസ്മെന്റ്, കോട്ടയം, കൂത്താട്ടുകുളം, വടകര, രാമപുരം, തിരുമാറാടി, കാക്കൂർ, അഞ്ചൽപേട്ടി, ഓണക്കൂർ, പെരുവം, ബേപ്പതി, ആരക്കുന്നം, മോണനുരത്തി, നടക്കാവ്, തൃപ്പൂണിത്തുറ വഴി എറണാകുളത്തേക്ക് പോകുന്ന ബസ് അല്പസമയത്തിനകം സ്റ്റാൻഡ് വിടും. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ആ ബസ്സിന്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് നിന്നു. ഞാൻ നിന്നെ ഒരു രണ്ടോ മൂന്നോ ബസ് അപ്പുറം മാറിയിട്ട് ഒരു ചേട്ടൻ ഒരു ബസ്സിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കൊട്ടാ 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 ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് സംഭവം മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് സ്ലോ മോഷനിൽ ഈ സാധനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ബസ് കോട്ടയത്തേക്കുള്ളതായിരുന്നു. കോട്ടയത്തേക്കുള്ളതായത് ഭാഗ്യം. പുള്ളി കൊട്ടാ കൊട്ടാന്നെങ്കിലും പറഞ്ഞു. ഞാൻ ആലോചിക്കണതേ ഈ ബസ് വല്ല കോതമംഗലത്തേക്കായിരുന്നെങ്കിലോ എന്നാ പറഞ്ഞ പുള്ളി. അങ്ങനെ എന്തായാലും ഞാൻ വന്ന് ബസ്സിൽ കയറാൻ നിൽക്കുക. ആ ഫ്രണ്ടിൽ ഒരു അമ്മാവൻ ഇരിക്കുന്നു. ആ അമ്മാവൻ നല്ല കുളിച്ച് കുട്ടപ്പനെ കുറിയൊക്കെ തൊട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അമ്മ ഈ ബസ് എറണാകുളത്ത് എത്ര മണിക്ക് എത്തും? അപ്പൊ ഇത് തിരുവനന്തപുരം വഴിയുള്ള ബസ് അല്ലേ മോനെ? പുള്ളിക്ക് വണ്ടി മാറിപ്പോയെന്നേ. ലാസ്റ്റ് പുള്ളി ഞാൻ തിരുവനന്തപുരം ബസ്സിനും കയറ്റി, ഞാൻ ഈ ബസ്സിനും കയറി. ബസ്സിന് കയറി ആ തിക്കിനും തിരക്ക് എങ്ങനെയൊക്കെ സീറ്റ് വന്നിരിക്കുമ്പോ ഇപ്പുറത്ത് നോക്കുമ്പോ വേറൊരു അമ്മാവൻ. തിരുവനന്തപുരത്തേക്കാണോ? അല്ല ആശുപത്രിയിലേക്കാണ്. പക്ഷെ ഒരു കാര്യം പറയണമല്ലോ, ആശുപത്രിയിലേക്ക് പോയാലും പുള്ളിക്ക് അതിന്റെ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പുള്ളിയുടെ ടെൻഷൻ മൊത്തം ആ ഫ്രണ്ടി ഇരിക്കുന്ന ആണും പെണ്ണും എന്തെടുക്കുക, അവരെത്ര നേരമായി സംസാരിക്കുന്നു, ഇത്രമാത്രം സംസാരിക്കാൻ തന്നെ. ഒരു അഞ്ചു മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ പുള്ളി അവരുടെ മടി കയറിയിരുന്നെ. എന്ത് പറയാനാ പുള്ളിയോടൊക്കെ. അങ്ങനെ നോക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരാൾ തോണ്ടിയെ. നോക്കുമ്പോഴാരാ കണ്ടക്ടർ. ഈ കണ്ടക്ടർമാർ ചില ആൾക്കാരുണ്ട് കേട്ടോ, ഒരു രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ കുത്തിരി പിടിച്ചാലും അവർ മേടിക്കും. എന്നാൽ ഒരു രൂപ ഇങ്ങോട്ട് തരാനാണെങ്കിലോ ഇറങ്ങുമ്പോൾ തരാടേ എന്ന് പറഞ്ഞു പോകും. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ ചോദിക്കുമ്പോൾ പെട്ടെന്നിറങ്ങും പെട്ടെന്നിറങ്ങ് പെട്ടെന്നിറങ്ങെന്ന് പറഞ്ഞ് നമ്മളങ്ങ് പറഞ്ഞു പോകും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ബസ് ഏകദേശം കോട്ടയം ഭാഗത്തേക്ക് എത്താറായി. അങ്ങനെ കോട്ടയത്തേക്ക് എത്താറായപ്പോഴത്തേക്കും ബസ് ചീറി പാഞ്ഞാ പോകുന്നത്. ഞാൻ നോക്കുമ്പോൾ ആ ബസ്സിൽ ആകെപ്പാടെ പേടിയില്ലാതിരുന്ന ഒരു ഒറ്റ ആളേ ഉള്ളൂ. ആരാന്നറിയോ? അപ്പുറത്തിരുന്ന ബംഗാളി. കാരണം എന്നാ, പുള്ളി ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലെ സാധനമാണ്. പുള്ളിയെക്കാളും ക്ലിയർ ആയിട്ട് ആ പാട്ട് എനിക്ക് കേൾക്കായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ട് വയറ്റിലേക്ക് എത്താറായപ്പോഴത്തേക്കും ഒരു ചേട്ടൻ, കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, പുള്ളി കയറി. പുള്ളി രണ്ട് കയ്യിലും കവറൊക്കെ ആയിട്ടാ കയറി. ഒരു കയ്യിൽ നിറച്ച് പച്ചക്കറിയും ഒരു കയ്യിൽ നിറച്ച് മുട്ടയും. പുള്ളി ഇതൊക്കെ കയറിയിട്ട് ബസ്സിന്റെ അവിടെ നിന്നിട്ട് ഈ സാധനമൊന്നും താഴെ വെക്കുന്നില്ല. ഞാൻ വിചാരിച്ച് മടിയായിട്ടായിരിക്കുന്നു, കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ പുള്ളി കമ്പയിലൊന്നും പിടിക്കുന്നുമില്ല. ഓക്കെ, ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടക്ടർ ബെല്ലടിച്ചു, ഡ്രൈവർ വണ്ടി എടുത്തു. വൈറ്റിലേന്ന് വണ്ടി എടുത്തതും വൈറ്റിൽ നിന്ന് പോയതുപോലെ ഒരാൾ ബസ്സിന്റെ ബാക്കിലേക്ക് ഒരു പോക്കങ്ങോട്ട് പോയി. ഞാൻ നോക്കുമ്പോൾ കൊക്കൊക്കെ ഇരിക്കുന്നവർ ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് കവറൊക്കെ പൊക്കുന്നു. അതെന്തായാലും കഴിഞ്ഞ് എൻ്റെ യാത്ര ഏകദേശം അവസാനിക്കാറായി. അവസാനിക്കാറായപ്പോഴത്തേക്കും ഒരു ചേച്ചി ഒക്കത്തൊരു കൊച്ചിനെയൊക്കെ ആയിട്ട് കയറി. പുള്ളിക്കാർ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ കാർഡിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ വരുക. അങ്ങനെ എൻ്റെ അടുത്തും വന്നു. എൻ്റെ അടുത്ത് വന്നേച്ച് കാർഡിട്ടിട്ട് പൈസ എടുക്ക്, വേഗം പൈസ എടുക്ക്. ഞാൻ വിചാരിച്ചു കാർഡിട്ടിട്ട് പൈസ എടുക്കാൻ ഞാൻ എന്നെ വല്ല എ ടി എം മെഷീനുമാണോ? ഞാൻ ചോദിച്ചു കൊട്ടാരക്കര ഇവിടം വരെ ഒരു 100 പിച്ചക്കാരി കയറി. ഇവർക്കൊക്കെ കൊടുത്തു കൊടുത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാനൊരു പിച്ചക്കാരനായി. ഇനി നിങ്ങളെങ്ങാനും ഇവിടുന്ന് ഒരു 50,000 ഒരു 100,000 ഒക്കെ തരുവാണെങ്കിൽ വീട്ടിൽ ടാക്സി വിളിച്ചു പോവാം. അതല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടിട്ടെ എനിക്ക് അതേപോലത്തെ ഒരു 10 കാർഡൊന്ന് അടിച്ചു തരാവോ? അപ്പൊ എന്നാ തീരുമാനം, കാർഡ് അടിക്കുവാണോ? അർജുൻ എന്തോ മോനെ, എത്രാമത്തെ പെർഫോമൻസ് ആയിട്ട് വരും ഇത്? ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പോ അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് വളരെ ചെറുതാണ്, അർജുന് അതിനുള്ള കാലിബർ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത് അവതരിപ്പിക്കാൻ എല്ലാവർക്കും പറ്റില്ല. വളരെ ടഫായിട്ടുള്ളൊരു ഒരു കലയാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. പറയണം എന്ന ആഗ്രഹം ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്ത് വന്നത് വേറൊരു രീതിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പെർഫോം ചെയ്തപ്പോൾ വേറൊരു രീതിയിലാണ് തോന്നുന്നത്. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം. പക്ഷേ ഇതൊരിക്കലും ഒരു ആദ്യത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ സൂപ്പറായിട്ട് നീ പെർഫോം ചെയ്തു. സംഭവം ഉള്ളായിരുന്നു. സംഭവം ഉള്ളായിരുന്നു പറഞ്ഞാൽ കുറേ സ്ഥലത്ത് കുറേ തമാശകൾ ചിരിക്കാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്താണെന്നറിയോ, ഒന്ന് ഈ സ്ക്രിപ്റ്റിന് പറ്റിയ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നു, ഒന്ന് പ്രെഡിക്റ്റബിലിറ്റി. വരാൻ പോകുന്നത് ഇന്നതായിരിക്കും എന്ന് നമുക്ക് വളരെ, കാരണം സഞ്ചയം തൂക്കി മുട്ടയൊക്കെ ആയിട്ട് ആൾ കയറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിൻ്റെ എൻഡിൽ വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ ആൾ ബാക്കിൽ കുരുങ്ങും എന്നുള്ളത്. പിന്നെ കാർഡിൻ്റെ സാധനം, ഇതെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ശരിക്കും അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ സ്റ്റോറിയുടെ കണക്ഷൻ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. അതിൽ ലിങ്കേ, നമ്മൾ ഒരു കണക്ഷൻ വരുമ്പം പെട്ടെന്ന് പെട്ടെന്ന് വേറെ ഇതിലേക്ക് പോവുകയാണ്. അതൊരു വലിയ ഒരു
പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ നിങ്ങളെ കൊണ്ട് നല്ലപോലെ പറ്റും. അതുപോലെ അവതരിപ്പിക്കുക കുറച്ചുകൂടെ ഈസി ആകാം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എഴുതി സ്വന്തമായി എൻജോയ് ചെയ്ത് നല്ല പൊളിച്ചടുക്കിയിട്ട് പറ്റും. മെക്കല്ലേ? അതെ, മെക്കുകാരന്മാര് മോശക്കാരല്ല. എല്ലാ കോളേജിലെയും സ്വന്തമായിട്ട് തന്നെ റോയൽ മെക്കെന്നാണ് ഇവന്മാർ അവരെ വിശേഷിപ്പിക്കുന്നത്. എന്തോ തിരിഞ്ഞു നോക്ക്. ഇതൊരു പ്രോത്സാഹന സമ്മാനം മാത്രമായിട്ട് കണക്ക് കൂട്ടിയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ ബംബറും ഗോൾഡൻ ബംബറും അടിച്ചു എന്ന് കരുതി എല്ലാവർക്കും ഇതൊരു പ്രോത്സാഹനം കൊടുക്കുകയല്ല. നിന്റെ കഴിവുണ്ട്, എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നാണിത്. അപ്പൊ ഒരു ഡാൻസ് ഓഫർ ചെയ്തായിരുന്നു. എടാ സൂപ്പർ ആയിട്ടുണ്ട്. നിനക്ക് ഇതിലും ഇതിലും നിനക്ക് സ്കോർ ചെയ്യാം. നീ ഒന്നുകൂടെ മീൻസ് ചെയ്യുന്നതാണോ എവിടെയെങ്കിലും? ഞാൻ കോളേജ് ഡാൻസ് ടീമിലൊക്കെ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന ഈ ടൈപ്പ് ഓഫ് ഒരു റോബോട്ടിക്. അല്ല, ഞാൻ അത് അതാണ് ചെയ്യാറ് മെയിൻ ആയിട്ട്. നല്ല സാധനം. അത് എത്ര മിനിറ്റ് വരെ ചെയ്യുമായിരിക്കും? അപ്പോഴത്തേക്ക് കഴുത്തുളുക്കും. ഇതിപ്പോ തന്നെ ഇളകി ഇവിടെ വന്നിരുന്നേനെ. അടിപൊളി, സൂപ്പർ. ഇത് പച്ചക്കറി, ഇത് പാലിന് പച്ചക്കറി കൊടുക്കാനാണ്. ഇത് ഗ്യാസിന്റെ മതിയോ? എനിക്കൊന്നും ഇല്ല. എന്നാ കൊണ്ട തിന്നു പോ. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ബസർ അടിച്ചിട്ട് പോയ നമ്മുടെ സ്വർണ ജൂബിലി ടീമാണ് സുഹൃത്തുക്കളെ. ജൂബിലി അല്ല, സ്വർണ ടീമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അടിച്ചതിന് ശേഷം? നാട്ടിലൊക്കെ എല്ലാരും അടിച്ചില്ല, ഒന്നോ രണ്ടോ പേര്. ഇന്ന് റെഡിയാണോ നിങ്ങൾ പെർഫോമൻസ് ചെയ്യാൻ? അപ്പൊ ചേട്ടാ, ഇപ്രാവശ്യം പോവാ, ഒരു അടിപൊളി പെർഫോമൻസ് അയച്ചു വെക്കുക. തിരിച്ച് ആ ഗോൾഡൻ ബസർ അടിച്ച് 100,000 രൂപയും കൊണ്ടുവരിക. ഓക്കെ, പോയിട്ടോ. പോയിട്ടോ, ഞാൻ നല്ലോണം. ഞാൻ ഇവിടെ നിന്നും പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ബസർ മേടിച്ചോണ്ട് പോയതാണല്ലോ. ഷാജി, വിനോദേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? കുഴപ്പമില്ലെന്ന്. നീ എന്താടാ ഇങ്ങനെ ഈ മൂകനായിട്ട് നിക്കുന്നത്? അതെന്താ അങ്ങനെ? അങ്ങനെ അല്ലെന്നേ, ഞാൻ അവനെ കണ്ടിരിക്കുന്ന അങ്ങനെയല്ല. അവൻ നല്ല ഹാപ്പി ആയിട്ട് കണ്ടോണ്ടിരുന്നത്. എന്താടാ നിങ്ങളെ പോലെ ഇരിക്കും എല്ലാരും. അതെനിക്ക് സൂചിച്ചു നല്ല. പോരെ, അതിനെങ്കിലും മറുപടി പോ. ഞാൻ കളിക്കുന്നില്ല. കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഐ ലവ് യു ഒക്കെ എല്ലാവരും അവിടെ മാത്രം. ഞാൻ ഇപ്രാവശ്യം ഞാൻ തന്നിരിക്കും. അപ്പൊ നമുക്ക് ഓക്കെ. കുട്ടി ഊമയല്ല, കുട്ടി ഊമയല്ല. കുട്ടിക്ക് വേണ്ടത് കിട്ടിയാൽ കുട്ടി തിരിച്ചു തരും. കുട്ടി വീണ്ടും. അപ്പൊ പോ, തുടങ്ങാം. ശരി, അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹലോ, നമ്മൾ രണ്ട് ബോട്ട് ജെട്ട് ശരിയാക്കിയിട്ട് അടുത്ത ബോട്ട് ജെട്ടിന്റെ കാര്യം ഞാൻ പറയാം. ആ, ഞാൻ വേറൊരു സ്ഥലത്ത് വന്നിക്കോ. ഓക്കെ ഓക്കെ, ശരി, പിന്നെ വിളിക്കാം. ഇവിടെ നമസ്കാരം. ഇവിടെ കൂടെ എന്തുവാ? നമസ്കാരം. അല്ല, ഹലോ, ഞാൻ മനോഹരൻ. എന്നാ ഇരിക്കുന്നേ? അല്ല, നല്ലൊരു പരസ്യം ഉണ്ട്, അത് പത്രത്തിൽ ഇടാൻ വന്നാ. നല്ല പരസ്യമാണ്, പിന്നെ എന്തിനാ പത്രത്തിൽ കൊടുക്കുന്നത്? അതല്ല, എനിക്ക് ജെട്ടിയുടെ ഒരു പരിപാടിയാ. അയ്യോ, ഞാൻ നോക്കിയിരിക്കുവായിരുന്നു.
അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്റെ ഒരു രണ്ട് ചട്ടി ഉണ്ട്, ഇലാസിക്ക് പോയത് അതൊന്നും റെഡിയാക്കി തരും. അതല്ലേ ബോട്ടിന്റെ ചട്ടി? ബോട്ടിനും ചട്ടി ഉണ്ടോ? അല്ല ബോട്ടൊക്കെ അടിക്കുന്ന ഒരു സ്ഥലം ഇല്ലയോ? അത് ബോട്ട് ചട്ടി. ആ ബോട്ട് ചട്ടി, അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന ബോട്ട് ചട്ടിയൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് നന്നാക്കി കൊടുക്കും. അതിന് ഒരുപാട് പൈസ ആകത്തില്ല. ഞാന് മുടിഞ്ഞ പണക്കാരനാണോ? അതിന്റെ ഒരു ക്രിമികേട് എനിക്കുണ്ട്. വേണം. അപ്പൊ ഞാൻ അതുകൊണ്ട് നല്ല പരസ്യം, മുൻകാലങ്ങളിൽ ഞാൻ പരസ്യം ഇട്ടൊക്കെ ചിലത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് പറഞ്ഞാൽ ഞാൻ മുടിഞ്ഞ ഒരു പണക്കാരനാണല്ലോ. അതിന്റെ ഒരു ക്രിമികേട് ഉള്ളത് കൊണ്ട് ഞാൻ ജോലി തുടങ്ങിയായിരുന്നു. ഞങ്ങളുടെ അടുത്ത് കുറച്ച് പന്ത് കളിക്കുന്ന പിള്ളേരുണ്ട്. അവന്മാരൊരു ദിവസം എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, കൊച്ചാത്തോ എന്താ എന്നെ വിളിച്ചതാ? എന്നോട് വന്ന് പറഞ്ഞു, കൊച്ചാട്ടാ നമുക്ക് കുറച്ച് ജേഴ്സി വേണമെന്ന്. പശുവിന്റെ പരിപാടി ഉണ്ട്? പശുവിന്റെ പരിപാടിയല്ല, ജേഴ്സി എന്ന് പറഞ്ഞാൽ ഒരേ കളറുള്ള നിൽക്കുന്നു, യൂണിഫോം. യൂണിഫോം. അപ്പൊ എനിക്കൊരു പരസ്യം ആകുന്നത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഫ്രണ്ടിൽ എന്റെ ഒരു പടം അടിക്കണം. അത് വേണം. പുറകിൽ പിണ്ണാക്കനാടൻ ജുവലറി. പിണ്ണാക്കമാടനോ? പിണ്ണാക്കമാടനല്ല, പിണ്ണാക്കനാടൻ ജുവലറി. ഒരു പണത്തൂക്കം മുന്നിലടിക്കണമെന്ന് അവനോട് പറഞ്ഞു. നല്ല ക്യാപ്ഷൻ. ഈ ക്ണാപ്പനാണെങ്കിൽ പന്തുകൾ തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി സാമാനം കൊണ്ടിരുന്നത്. ഞങ്ങൾ വലിച്ചു പറിച്ചിട്ടിട്ട് ഞാനും ഒരെണ്ണം കയറ്റി അങ്ങ് ഇട്ടു. എന്നിട്ട് പന്തുകൾ കാണാൻ ഞെണിഞ്ഞു പോയി അങ്ങ് നിന്നു. എല്ലാരും നോക്കി എന്നെ നോക്കി ചിരിക്കുക. പരിചയക്കാരല്ലോ? പരിചയക്കാരായോണ്ടല്ല. അവൻ ഫ്രണ്ടിൽ എന്റെ പടം അടിച്ചു വെച്ചു, പുറകിൽ വെള്ളി പിണ്ണാക്കനാടൻ ജുവലറി അടിച്ചു വെച്ചു. വന്യന്റെ പുറകെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു പണത്തൂക്കം മുന്നിൽ നിക്കറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അടിച്ചു വെച്ചാ പിന്നെ വലിച്ചങ്ങ് കീറി. അങ്ങനെയാകല്ലേ, നമുക്ക് നല്ല സാധനം വേണം, മാറ്റൽ വേണം. എവിടെ തുടങ്ങണമെന്ന് പറ? ബുധനൂര്. അയ്യോ, നമുക്ക് തിങ്കളും ചൊവ്വായി ഊരിയിട്ട് പോരാ ബുധനൂര്. അതല്ലെന്ന് പറഞ്ഞു, ബുധനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് തുടങ്ങണം. അത് പ്രശ്നമാണ്. അയ്യോ, ബുധന്റെ ദാ ഇവിടെ ഇല്ല. എവിടെ പോയി? ദാ ചായ കുടിക്കാൻ പോയി. വൈകുന്നേരം 7:30 ആകുമ്പോ വരും. ആ മണ്ടച്ചാരെ, ദാ അച്ചില്ലെന്ന്. അച്ചപ്പം ഇല്ല? അല്ല, അച്ചിപ്പം ഇല്ലെന്ന്. ദാ ഇല്ലെന്ന്? ദാ ഇല്ല. നിസ്സാര സംഭവം അല്ലയോ. നായുണ്ടോ? അത് വീട്ടില് പൂട്ടിട്ട്. അതല്ല, നാ എന്ന് പറഞ്ഞ അച്ഛനെ ഉണ്ടോ? അതുണ്ട്. അത് തിരിച്ചിട്ട ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഐഡിയ, ഐഡിയ, ഐഡിയ. അഡ്ജസ്റ്റ്മെന്റ് അത് നടക്കത്തില്ല. എന്റെ പൊന്നച്ചോ അതാണ്ടെ കഴിഞ്ഞ ആഴ്ച പിന്നെ അക്കുനോ കുറോസോവ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കണക്ഷൻ. എനിക്കറിയാമല്ലോ, കുറോസോവ ഒരു കവിതയായിട്ട് ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് ഇതൊന്ന് അച്ചടിച്ചേക്കാൻ പറഞ്ഞു. ഞാനില്ല, ബംഗാളി പേരില്ല ഇവിടെ നിൽക്കുന്നത്, മലയാളം അറിയാം. എന്നിട്ട് ഞാനവിടെ ഇത് നീ ഒന്ന് അടിച്ചു വെച്ചാൽ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അവൻ അടിച്ചു വെച്ചു. അപ്പൊ അവന് ഓടി വന്ന എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അണ്ണ ആ ഇല്ലെന്ന്. ഉടനെ കൊണ്ടുവിടുന്ന അന്ന താകത്തില്ലോ, പിന്നെ കൊണ്ടുവരാൻ പറയണമായിരുന്നു. അതല്ല, ആ എന്ന് പറയുന്ന അച്ഛനില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ താണ്ട് അച്ചടിച്ചു വെച്ചേക്കുന്നു. അന്തിക്ക് കുറിയും തൊട്ട് പെണ്ണു കാത്തിരുന്നു. അടിപൊളി കവിത. കവിത തുടങ്ങുന്ന അങ്ങനെ ആ ഇല്ലാത്തോണ്ട് അവൻ ചാ കയറ്റി. അടി കിട്ടു? കിട്ടി. അങ്ങനെ പറ്റത്തില്ല, നമുക്ക് നല്ല സാധനം വേണം. കാരണം ഞാൻ മുടിഞ്ഞ ഒരു പണക്കാരനാണ്. അതെ അതെ, അതിന്റെ ഒരു ക്രിമിവേടി ഉള്ളതുകൊണ്ട് നല്ല സാധനം. ഇത് കേട്ട് കേട്ട് എനിക്ക് ചെറിയ ക്രിമിവേടി ഉണ്ടോന്നൊരു സംശയം. മാത്രം പറഞ്ഞ കേട്ട മാത്രം കേട്ടോണം. മനോഹരൻ മുതലാളി ജട്ടി നന്നാക്കുന്നു, ഫോട്ടോ 5 വാർത്ത 10,000 രൂപ. അത് കൂടുതലല്ലേ? കൂടുതലാണോ? കൂടുതലാ. കുറയ്ക്കാം? കുറയ്ക്കണം. കുറയ്ക്കും. മനോഹരൻ മുതലാളി ജട്ടി നന്നാക്കുന്നു, ഫോട്ടോ 5 വാർത്തയില്ല, 5,000 രൂപ. അത് കൂടുതലല്ലേ? കൂടുതലാണോ? കൂടുതലാ. കുറയ്ക്കാം? കുറയ്ക്കണം. കുറയ്ക്കും. മനോഹർ മുതലാളി ഇങ്ങോട്ട് മാറ്റുന്നു. നടക്കത്തില്ല. മനോഹരൻ മുതലാളി മാറ്റി ഒരു പരിപാടി നടക്കില്ല. മനോഹരൻ മുതലാളി അവിടെ നിൽക്കണം. എന്നാ മനോഹരൻ മുതലാളി അവിടെ നിർത്തുന്നു, ജട്ടി ഞാനിഞ്ഞ് മാറ്റുന്നു. അല്ല, എന്താ ഉദ്ദേശിച്ചേ? അല്ല, മാത്രം എന്റെ പടം മാത്രമായി ശരിയാകത്തില്ല. മാത്രം വേണം. മാത്രം ചെയ്യാം. അങ്ങനെ വേണം. ഒരു കാര്യം ചെയ്യ്, ജട്ടി കേറ്റിട്ട് അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല, 4,500 രൂപ. ഞാനേ മുടിഞ്ഞ ഒരു പണക്കാരനാ, എനിക്കറിയാം. അതിന്റെ ഒരു ക്രിമികേട് എനിക്കുള്ളതുകൊണ്ട് അഡ്വാൻസ് ആക്കണ്ട, മൊത്തം പേയ്മെന്റ് ഒക്കെ തരും. ഞാൻ മുടിഞ്ഞ പണക്കാരനാണ്, എല്ലാം ഹൈടെക്കാ. നെറ്റ് വഴിയുള്ള പരിപാടിയാ, പൈസ 5 കൈക്കൊണ്ട് നടക്കും. ഗൂഗിൾ പേ എത്ര നമ്പർ പറ? അയ്യോ, അതില്ല. ഫോൺ പേ ഇല്ല. നെറ്റ് ബാങ്കിങ് അതും ഇല്ല. അപ്പൊ ഹൈടെക് അല്ല. അല്ല, ഹൈടെക് അല്ലാത്ത ഒരു പരിപാടിയുമായിട്ട് ഞാനില്ല. ഞാൻ വേറെ പ്രശ്നം. 4, 3, 1, 2, 0 പറ്റത്തില്ല. എനിക്ക് ഹൈടെക് പ്രസ് വേണം, നിങ്ങളുടെ പ്രസ് എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഞാൻ മാത്രം ഉണ്ടാക്കിയാലും പൈസ ഞാന്. ആ മാത്രം ഉണ്ടാക്കിയ, സോറി സോറി സോറി. ഒരു കാര്യം ചെയ്യ്, ആ മാത്രമേ അങ്ങ് കീറി കളഞ്ഞു. പ്രശ്നം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലോ. അല്ല, വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ വേണ്ട, അത്രേ ഉള്ളൂ. രാവിലെ ഏതവനെയാണോ കണി കണ്ടത്, ഒരു ഒരാളെയും കേറി വന്ന് ഒരു രക്ഷയില്ല. ആ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതുപോലുള്ള കുറെ 10 മുതലാളിമാർ. ഹലോ, ഒരു 2 കോയിൻ കടം തരാം. എന്നാ എന്നാ? ഒരു 2 കോയിൻ കടം തരാം. എന്തോത്തിനാ? അല്ല, അങ്ങോട്ട് പോയ വയറിന് സൂ എല്ലാം ബാത്റൂമിൽ ഒന്ന് പോവാനാ. ഹൈടെക് ഇല്ലായിരുന്നു? ഹൈടെക് ഇല്ല. ഗൂഗിൾ പ്ലേ ഇല്ലായിരുന്നു? ഗൂഗിൾ പ്ലേ ഇല്ല. ഞാൻ മുടിഞ്ഞ ഒരു മുതലാളി ആയതുകൊണ്ട് അതിന്റെ ക്രിമികേട് കൊണ്ട് പൈസ കൊണ്ട് കൈകൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ടാ ഈ മുടിഞ്ഞ ഒരു മുതലാളി ആണെന്ന് അറിയാമായിരുന്നല്ലോ. ഇയാൾ ഇടക്കിടക്ക് ക്രിമികേടി ഉണ്ടാവും അറിയാമല്ലോ. എന്നിട്ടും 2 കൈ കൊണ്ട് നടക്കാത്ത ഇയാൾ ദൂരണ്ട.
ഷജിട്ടാ, ഇതിന്റെ ഒരു ഒരു മനോഹാരിത എന്താണെന്നറിയോ? ഇതൊക്കെ നമ്മൾ ലോക്കലായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ ഒക്കെ സംസാരിക്കും. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര നീറ്റായിരിക്കും, മനസ്സിലായില്ലേ? ഭയങ്കര ഇത് ആ ടോയ്ലറ്റിൽ പോണ്ടേടാ, വാഷ്റൂം എന്നൊക്കെ പറയുന്ന ആൾക്കാരാ നമ്മളോട് ഇപ്പോഴും ഉള്ളവർ. പക്ഷെ ഇത് നമ്മൾ സാധാരണ ജനങ്ങൾ, വളരെ സാധാരണ ജനങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ വീടുകളിൽ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് എനിക്കിവിടെ കാണാൻ പറ്റും. എനിക്കതാണ് ഏറ്റവും ഇഷ്ടമായത്. ആക്ച്വലി ഈ പറയുന്നൊക്കെ പറയുമോ, അവള് മറ്റേ ചീത്തക്കേ ചിരിക്കുള്ളന്നൊക്കെ പറയും, പക്ഷെ അല്ല, നമ്മളൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെ തന്നെയാ സംസാരിക്കുന്നത് അല്ലേ? അത് ആരും സമ്മതിച്ചില്ലെങ്കിലും ഒരു ഇടയ്ക്ക് ലാസ്റ്റ് എൻഡിൽ വന്നപ്പോ ഒരു ചെറിയ കുഞ്ഞൊരു ലാഗ് ഫീൽ ചെയ്തു ഇടയ്ക്ക്. പക്ഷെ നല്ലതായിരുന്നു, ആ ഒരു ലാഗ് മാത്രമേ ഉള്ളൂ ഫീൽ ചെയ്തുള്ളൂ, വേറെ രസമായിരുന്നു. ചിരിക്കാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അന്യായ സാധനം. ഇവന് ഷാജി രണ്ടുപേരും കൂടെ ഭയങ്കര കോമ്പിനേഷൻ, സംതിങ് കോമ്പിനേഷൻ ഔട്ടോ. ഈ ഇദ്ദേഹത്തിനെ ഉണ്ടല്ലോ, ഈ പണക്കാരി മുടിഞ്ഞ പണക്കാരി, കറക്റ്റ് കണ്ട കറക്റ്റ് ഒരു ഷോ ഓഫ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ടിമ്പർ മുതലാളിയൊക്കെ പോലും ഉണ്ട്. അല്ല വിനോട്ടാ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഇതായിട്ട് പട്ടാളക്കാരനായിരുന്നു. സബ്ജക്ട് ഭയങ്കര രസമാണ്, ഒരു ബ്രസ്സില് വന്നിട്ട് ഒരു പരസ്യം കൊടുക്കാൻ വരുന്നേ, ഒരു രക്ഷയില്ല കേട്ടോ. തിരിഞ്ഞോക്ക് നോക്ക്. ഇനിയെങ്കിലും ചായച്ചേട്ടൻ എന്തെങ്കിലും ഒന്ന് മിണ്ടുവോ? ഞാൻ പൊതുവെ ഇങ്ങനാണപ്പോ. ബൈ വീട്ടുകാരൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയി. മൂന്ന് ബമ്പറും ഒരു ഗോൾഡൻ ബമ്പറും ഇതുകൂടെ കൂട്ടിയല്ലേ? അതെ അതെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തെ എന്റെ മോളെ ഹായ് പറയണമെന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു. ഇപ്പൊ പിന്നെ എന്റെ അനിയച്ചാരൊക്കെ വെളിയില്ല, അവരത് കണ്ടിട്ട് അവന്റെ രണ്ട് മക്കളുണ്ട്, ഫെലിക്സ് ഫ്രാങ്കോ, അവർക്കൊരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ മഞ്ജു പറഞ്ഞു കേറണ്ട, അവര് കൈ പൈസ ഉണ്ട് ടൂറിന് പോട്ട്. ഫെലിക്സ് ആൻഡ് ഫ്രാങ്കോ, ഹായ്. മോളുടെ പേര് പറഞ്ഞില്ല. അതുല്യ. അതുല്യ. മൂത്താള് പത്മനാഭൻ എന്ന് പറയും. പത്മനാഭൻ എന്ന് പറയും. എന്റെ അച്ഛന്റെ പേര് അങ്ങോട്ട്. രണ്ടാമത്തെ ആളിന്റെ പേര് ഷാലിൻ ഷാജി. ഷാലിൻ ഷാജി ഒരു ബന്ധവും അച്ഛൻ പോനുവാ. ഒരു രക്ഷയില്ലായിരുന്നു. സിംഗിളാ എനിക്ക് സന്തോഷം, സങ്കടം തീർന്നില്ലേ? അപ്പൊ രണ്ടാമത്തെ 100,000 രൂപ വായിക്കുന്ന രണ്ടാമത്തെ ടീമാണ് നിങ്ങൾ. Q7 Tentor നൽകുന്ന ഒരു ഗിഫ്റ്റ് ആംബർ ആണ്. രോഗാണുക്കളിൽ നിന്ന് പ്രതിദിന സംരക്ഷണം നൽകുന്നു. 10 times ശക്തമായ Q7 Tentor. അപ്പൊ എല്ലാം പറഞ്ഞോളെ. ഓക്കേ ഷാജി, ഐ ലവ് യു. നേരത്തെ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞോണ്ടിരി, ഇപ്പൊ എല്ലാം സെറ്റ് ആയല്ലോ അല്ലേ? ചേട്ടൻ എന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്റെ കൂടെ വരുന്നു. ചേട്ടാ ഒരുപാട് സന്തോഷം കേട്ടോ, ഇനിയും വരണം, ഇനിയും ബമ്പറുകൾ വാരി കൊയ്ത് പിന്നെ വായിച്ചിട്ടേ.
കണ്ട അണ്ണ ചേച്ചിക്ക എന്റെ പാട്ടിന്റെ ഐശ്വര്യം കണ്ട. ഇന്നത്തെ എപ്പിസോഡിൽ ഗോൾഡൻ ബസർ വരെ അടിച്ചു. അല്ലാതെ അവരുടെ കഴിവ് കൊണ്ടല്ല. അല്ല കഴിവുണ്ട് ചേച്ചി, പക്ഷെ ആ തുടക്കത്തിൽ ഐശ്വര്യം വേണമല്ലോ. ഐശ്വര്യം അതെന്താണെന്നറിയാം. അവൻ പറഞ്ഞത് അവൻ ആ പാട്ട് തുടങ്ങി വെച്ചത് കൊണ്ടാണ് ഈ വന്ന പാർട്ടിസിപ്പൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. അതെ അതെ, അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവരുടെ മൈൻഡ് റിലാക്സ് ആയി. അതെ, എന്റെ നമ്മുടെ എന്റെ നാട്ടില് ഒരുപാട് വീട്ടിന്റെ മുമ്പിൽ ബോർഡ് വെച്ചിട്ടു. ഓ, അങ്ങനെ ഒരു ഫോട്ടോ ആരെങ്കിലും എടുത്ത് എനിക്ക് അയച്ചുതരാം. എന്തായാലും ഞാൻ പാട്ട് പാടുമ്പോ എന്റെ വലിയൊരു ആഗ്രഹമാണ് ഇക്കയും ചേച്ചിയും കൂടെ ഇവിടെ വന്ന് അതിനൊരു ഡ്യുവറ്റ് ഡാൻസ്. പ്രേക്ഷകർ വളരെ കാലമായി കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആ മുഹൂർത്തം ആഗതമായിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഡിസ്ഇൻഫെക്റ്റഡ് ബൈ ക്യൂസവൻഡോൾ കോപ്പൗഡ് ബൈ ഇന്റൽ മണി ആൻഡ് മലയാള മനോരമ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ എപ്പിസോഡ് അവസാനിക്കുന്നില്ല. എന്റെ പാട്ടിൽ ഞങ്ങളുടെ സ്വന്തം രണ്ട് പ്രേപ്പകൾ ഡാൻസും കൂടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. കേറി വാ പ്രേപ്പകളെ. മജ്ജി നസീർ ക, ആർ യു റെഡി? ഹം തേരേ ബിൻ അബ് രഹ നഹി സക്തേ, തേരേ ബിനാ ക്യാ വജൂദ് മേരാ, ഡർ ഹോ ജായേ യേ തോ തുജ്സേ ഹീ ഹോ ജായേംഗേ ജുദാ. Bye bye.